ഇതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുക. അവന്റെ ക്രോസ് വളരെ ഫാസ്റ്റ് ആണ്. നമ്മളെ മാജിക് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ അവനെ ജയിക്കാൻ നമുക്ക് പറ്റില്ല. പതുങ്ങിരുന്ന് വേണം അവനെ അറ്റാക്ക് ചെയ്യാൻ. നമുക്ക് രഹസ്യമായിട്ട് പാലസിന്റെ അകത്തേക്ക് പോവാം, എന്നിട്ട് അറ്റാക്ക് ചെയ്യാം. ആരും ശബ്ദം ഉണ്ടാക്കരുത്. സൈലന്റ് ആയിട്ട് റൂമിന്റെ അകത്തേക്ക് കയറണം. ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ഓടിക്കോ. എന്താ അവിടെ ഒരു ബഹളം? അത് ശരി, റോബൻ ചെറുതാക്കിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലേ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെറുതാണ്. ഇനി എത്ര ചെറുതാക്കാനാണ് ഉദ്ദേശം? എന്റെ ക്രോ ആർമിയുടെ മുന്നിൽ നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോ പാവം തോന്നുന്നോ? പാവം. ഇപ്രാവശ്യം നിങ്ങളെ ഞാൻ വിട്ടയക്കുകയാണ്. പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഇവരെ കൊണ്ടുപോയി എന്റെ സിറ്റിയിൽ നിന്നും പുറത്താക്കിട്ട് വരൂ. ചെല്ല. മുത്തശ്ശൻ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം. വരൂ, അലാസ സാറിനെ പോയി നമുക്ക് കാണാം. ഹലോ അലാസ സാർ. ഹലോ രുദ്ര. വരൂ വരൂ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. ക്രോസ് എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന്. അതെ അലങ്കാർ സാർ, ആ കാര്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വരൂ എന്റെ കൂടെ. ഇന്ന് പിടിച്ചോ, ഈ ബുക്ക് നിന്നെ സഹായിക്കുന്നതായിരിക്കും. താങ്ക്സ് അലസ സാർ. പറക്കുന്നത് എപ്പോഴും ചഞ്ചലപ്പെടും. അനങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ സങ്കടപ്പെടും. ഈ ലാസ്റ്റ് ലൈൻ ഒരു പ്രാവശ്യം കൂടി വായിക്കണം.
സൂക്ഷിക്കണം, ഒരു ക്രോവിനെ നമ്മൾ ടച്ച് ചെയ്താലും എല്ലാം വീണ്ടും നോർമൽ ആയിട്ട് മാറും. പതുക്കെ സൂക്ഷിച്ച് ഇങ്ങോട്ട് പോ. നിങ്ങളെ കുട്ടികള് ഭയങ്കര സ്മാർട്ടാണ്. എന്നാ ശരി, ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല. എന്നാ പേടിച്ച എങ്ങോട്ടാണ് രക്ഷപ്പെട്ട് ഓടുന്നത്? ആദ്യം എന്റെ കുട്ടികളുടെ ഇര തട്ടിപ്പറിച്ചോ, ഇനി എന്റെ ഉറക്കം നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? നീ ഒരു കൊച്ചു ചെക്കനായിരുന്നിട്ട് ക്രോ മാസ്റ്ററിന്റെ കൂടെ ഏറ്റുമുട്ടാൻ നോക്കുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്നറിയോ? ഒരിക്കലും ഈ പാലസ് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ പാടില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. പടയോട്ടം പോലെ വരുന്ന കാക്കകളെ കണ്ട് എല്ലാവരും പേടിച്ചു ഓടാം. എന്റെ ശരിക്കുമുള്ള രൂപം ഞാനിപ്പോ നിനക്ക് കാണിച്ചു തരാൻ നോക്കിക്കോ. വേണ്ട, മതിയാക്കോ രുദ്ര, മതിയാക്ക, വേണ്ട, ഞാൻ സമ്മതിച്ചു. വരോ കുട്ടികളെ, നമുക്ക് ഇവിടെ വിട്ട് എവിടേക്കെങ്കിലും പോകാം. എന്താ ഇത്? ഞാൻ പറയുന്ന നിങ്ങൾ എന്താ അനുസരിച്ചാത്തത്? രുദ്ര, വളരെ വളരെ നന്ദി. നീ ക്രോബോലിയെ നിന്റെ മാജിക്ക് കാരണം മനുഷ്യനാക്കി മാറ്റിയിരിക്കുകയാണ്. അവനാണ് മാജിക്ക് കൊണ്ട് ഞങ്ങളെ കാക്കയാക്കി മാറ്റിയത്. അവൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ അനുസരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ സന്തോഷമായി ജീവിക്കുക. നിങ്ങളൊക്കെ ചേർന്ന് എന്റെ ഫ്രണ്ട് സിംസുമിനെ പിടിച്ചു, അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത്. സാറേ രുദ്ര, ഞാൻ എന്റെ മാജിക്ക് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞോ? ഇനി ഞാനും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പോവാണ്, സത്യമായിട്ടും. എടാ, ഈ സംഭവം കൊള്ളാലോ. എന്നാ പിന്നെ നമുക്കൊരു പാർട്ടി ഓർഗനൈസ് ചെയ്താലെന്താ? എന്താ പറയുന്ന ചില്ലി?
പിന്നെന്താ, കൊള്ളാം, അതിനുള്ള ഏർപ്പാട് തുടങ്ങാം.